തൂവൽ സ്പർശം പ്രേക്ഷകരെ കേറി വാ മക്കളെ. എനിക്ക് കിട്ടി ഇന്നലെ ഒരു ട്രോള് കിട്ടി. ഞാൻ മിണ്ടാണ്ടങ്ങ് പോകുമെന്ന് കരുതി അല്ലേ. ശിനു, നിനക്കാണ് ഇന്നത്തെ എല്ലാം, ഞാൻ ഇന്ന് പൂരമാണ്, ഇന്നും പൂരം. അപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയ ട്രോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. സംഭവം വെച്ചാൽ ട്രോള്, തൂവൽ സ്പർശത്തിൻ്റെ ട്രോളുകളാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങോട്ട് ക്രേസി ആയിട്ടുള്ള ട്രോളുകളാണ്. അതിൽ രണ്ട് മൂന്നെണ്ണം ഷിനുവിൻ്റെത് മാത്രമല്ല, ഷിനുവിൻ്റെത് ഓൾവേസ് ഞാൻ കാണാറുണ്ട്, എപ്പോഴും എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇന്നലെ എനിക്കിട്ടൊരു ട്രോള് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര സുഖമൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഷിനു എനിക്ക് തന്ന ട്രോള് എല്ലാവരും വായിച്ച് കാണും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ആ ഒരു ഒരു ഫീലിൽ വായിക്കണമല്ലോ. ഷിനു പറയുകയാണ്, വിവേക് ഡബിൾ റോളാണല്ലേ റൈറ്റർ സാർ. വിവേക് അല്ല, ചാന്ദിനിയാണ് ഡബിൾ റോള്. അയ്യോ ദേ, വിവേക് ഡബിൾ റോളാണെന്നും പറഞ്ഞ് നേഹ ചേച്ചി കാറിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. അവരോട് ഞാൻ ഇനി എന്ത് പറയും ചേട്ടാ? ഇനി ബാക്കി ഞാൻ വിട്ടു കേട്ടോ, അത് ഞാൻ ഇനി പറയുന്നില്ല. പക്ഷേ അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൽ ഇന്ന് വന്ന പ്രൊമോയ്ക്ക് താഴെ അത് ഈ നിമിഷ നേരം കൊണ്ട് നിങ്ങളിത് എങ്ങനെയാണ് ട്രോൾ ചെയ്ത്, സോറി, നിങ്ങൾ ഈ കമൻസ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് എനിക്ക് അതിശയം തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ എല്ലാവരും അത് അപ്പോൾ തന്നെ അത്തരത്തിലുള്ള നല്ല നല്ല കമൻസുകൾ ഇടാറുണ്ട്. അതിൻ്റെ ഇടയിൽ അതെ ഒരു സാന്ദ്രയുടെ കമൻറ്റ് ഞാൻ വായിക്കാമേ. ഇത് ഞാൻ എടുത്തു പറയാം, സാന്ദ്രയുടെ കമൻറ്റാണ് ഞാൻ വായിക്കുന്നത്. ഈ പറഞ്ഞ കമൻറ്റിന് മറ്റൊരു സീരിയലുമായിട്ടോ മറ്റൊരു കഥയുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും ബന്ധം തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഓക്കെ ഓക്കെ, കമൻറ്റ് ഇതാണ്: വരും വർഷങ്ങളിൽ ഏഷ്യാനെറ്റ് അവാർഡ് നേടണമെങ്കിൽ നമ്മുടെ തൂവൽ സ്പർശം വരുത്തേണ്ട ചില മാറ്റങ്ങളെ കുറിച്ചാണ് സാന്ദ്ര പറയുന്നത്. ശൂന്യതയിൽ നിന്ന് പെട്ടെന്നൊരു ലേഡി വരുന്നു. അവളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയാതെ കുറച്ച് മാസങ്ങൾ കഴിയുന്നു. പെട്ടെന്നൊരു ദിവസം അവൾ ശ്രേയെ വലിയജി എന്ന് വിളിക്കുന്നു. എല്ലാവരും ഞെട്ടുന്നു. ഒരു വർഷത്തിന് ശേഷം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നന്ദിനി തൻ്റെ കുട്ടിയെ അല്ല പ്രസവിച്ചത് എന്ന് മനസ്സിലാക്കിയ സഹു ആ കുട്ടിയെ എടുത്ത് മാറ്റുന്നു. ബട്ട് വിധി മറ്റൊന്നായിരുന്നു. സ്വന്തം ഭാര്യയെ സംശയമുള്ള മറ്റൊരു ഭർത്താവ് അയാളുടെ ഭാര്യയുടെ കുഞ്ഞിനെ എടുത്ത് നന്ദിനിയുടെ അടുത്ത് കിടത്തുന്നു. അതാണ് മാളു. ഒറിജിനലാണ് ഇപ്പോൾ തിരിച്ചു വന്ന പെണ്ണ്. അരുണിൻ്റെ പേരൻസ് വരുന്നു. ഇത്രനാൾ എവിടെയായിരുന്നു എന്നൊന്നും ചോദിക്കരുത്. അരുണിൻ്റെ മുറപ്പെണ്ണ് അവനെ കെട്ടാൻ മാളുവിനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ട ശ്രേയ മുൻകൈ എടുത്തിട്ട് അരുണിൻ്റെ അനിയനെ കൊണ്ട് മാളുവിനെ വിവാഹം ചെയ്യിക്കുന്നു. ഇഷ്ടമില്ലാത്ത ആളെ മാളു കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നു. ഇത് എല്ലാ സീരിയൽ സ്റ്റോറീസിനും ഉണ്ടേ. പ്രഗ്നൻ്റായ മാളുവിൻ്റെ കുഞ്ഞ് പുറത്തു വരും മുമ്പ് അബോർട്ടായി പോകുന്നു. അനിയത്തിയുടെ കുഞ്ഞു പോയ വിഷമത്തിൽ താനും ഒരിക്കലും ഇനി അമ്മയാകില്ല എന്ന് ശ്രേയ ശപഥം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ വാഴാത്ത കുടുംബമെന്ന് നാട്ടുകാർ പഴിക്കുന്നു. തുടരും. ഇത്തരം ടോക്സിക് കണ്ടന്റുകളാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ബെസ്റ്റ് സീരിയൽ, ബെസ്റ്റ് ഡയറക്ടർ, സ്ക്രിപ്റ്റ് അവാർഡ്, ഇതൊക്കെ ആർക്കാണോ പോയിട്ടുള്ളത് അവരൊക്കെ മനസ്സിലാക്കുക. ഇനി അതൊന്നും എനിക്ക് യാതൊരു കമൻസും ഇല്ല. അയ്യോ, ഇനി അടുത്തത് റെയാൻ്റെ കമൻറ്റാണ്. റെയാൻ ഓൾസോ, എനിക്ക് ഇവരുടെ ഒന്നും ഏജ് എനിക്ക് അറിയില്ല. ആക്ച്വലി റെയാൻ്റെ ഒരു രസകരമായ കമൻറ്റാണ്: ഇതിപ്പോൾ വിവേക് വില്ലനോ അതോ നിരപരാധിയോ? വിവേക് പെട്ടതോ അതോ പെടുത്തിയതോ? ആകെ കിളി പോകുന്നു. ഈ കിളി പോകുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞു പോയി. എനിക്കിനി കിളികളൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ തോന്നും നെഗറ്റീവാണെന്ന്, ചിലപ്പോൾ തോന്നും പാവം ഒരു മനുഷ്യനെ തെറ്റിദ്ധരിക്കുന്നതാണെന്ന്. ഇപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കും വിധമാണ് ഇപ്പോഴത്തെ വിവേകിൻ്റെ അഭിനയം. എല്ലാ ഭാവങ്ങളും മുഖത്ത് വരുന്നുണ്ട്. യാസറിക്കോ, നിങ്ങൾ സൂപ്പറാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നുവല്ലോ. ഷിനുവിൻ്റെ കമൻറ്റ് എവിടെ? ഷിനുവിൻ്റെ കമൻറ്റ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷിനു എവിടെ? യെസ്, അതെനിക്ക് കുറച്ചുകൂടെ പഞ്ചിൽ പറയാൻ തോന്നിയ ഒരു കമൻറ്റാണ്. അതാണ് ഞാൻ അത് കുറച്ചു ഒരു എന്താ പറയുക, നമ്മുടെ സീരിയലുമായിട്ട് ബന്ധപ്പെട്ടൊരു പോസിറ്റീവ് കമൻറ്റാണ്. ശ്രേയാനന്ദിനി മഡോണ ലാസ്റ്റ് കോൺവെർസേഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനിൽ മഡോണ ഇങ്ങനെ അങ്ങോട്ട് കത്തിക്കയറുന്ന സമയത്ത് നമ്മുടെ ശ്രേയ മുഖത്ത് നോക്കി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, നീ കുറച്ചും കൂടെ കത്തിക്കയർ എന്നിങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ഡയലോഗ്, ഒരു കമൻറ്റാണിത് ഷിനുവിൻ്റെത്. 5 മിനിറ്റ് മുമ്പ് പൊട്ടബുദ്ധി എന്ന് കളിയാക്കിയ മഡോണയെ കൊണ്ട് തന്നെ യു ആർ എ ബ്രില്യൻറ്റ് പോലീസ് ഓഫീസർ എന്ന് മാറ്റി പറയിപ്പിച്ച ഞങ്ങളുടെ ചുണക്കുട്ടി ശ്രേയാനന്ദിനി IPS. ക്രിമിനൽ ബുദ്ധിക്ക് മോളിൽ നിൽക്കുന്ന പോലീസ് ബുദ്ധി. ശരിക്കും ഒരു ഒരു നമുക്കൊരു പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മീൻസ് നമുക്കൊരു ഇഷ്ടം തോന്നും ഈ ഒരു IPSകാരി. IPS എന്ന് പറഞ്ഞ യൂണിഫോമിനോട് പോലും
ഇനി വിവേകിനോട് ഒന്നേ പറയാനുള്ളൂ, ശ്രേയ എന്ന മിത്രത്തെ നിനക്കറിയൂ, ശ്രേയ നന്ദിനി IPS എന്ന പോലീസുകാരിയെ നിനക്കറിയില്ല. ഇനി അറിഞ്ഞോളും. അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ ബാക്കി കമൻസുകളൊക്കെ കൊള്ളാം, മീൻസ് ഞാനിങ്ങനെ രണ്ടുമൂന്നെണ്ണം വായിച്ചു എന്ന് മാത്രമേ ഉള്ളേ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് കൊള്ളാം. ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ഇത് ഇതിനായിട്ടൊരു വീഡിയോയും കൊണ്ട് വന്നത് ഷിനുവിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സ്റ്റോറിയുടെ സീരിയസ്നെസ് കിട്ടത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റോളീസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ കൊടുക്കുക, കാരണം എന്ന് വെച്ചാൽ എനിക്ക് തന്നെ നാണക്കേടാണ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയിച്ചു വരാം. ബൈ.